നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലുമുളച്ചാൽ കാണുന്നവന് ഒരു ചേല അവനൊരു തണല് എന്ന ചൊല്ല് ഓർമ്മിപ്പിക്കുകയാണ് സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് എടുക്കുവാനുള്ള സി പി എം തീരുമാനമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു. നടാലിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സജി ചെറിയാന്റെ പ്രസംഗത്തിൽ ഭരണഘടന ലംഘനമില്ല എന്ന് സി പി എം തീരുമാനിച്ചാൽ മതിയോ? ഇത്രയും വ്യക്തമായി ഭരണഘടന ലംഘനം നടത്തി മന്ത്രിസ്ഥാനമൊഴിഞ്ഞ ശേഷം എന്ത് അന്വേഷണമാണ് ഇത് സംബന്ധിച്ച് നടത്തിയത്? ആരാണ് അന്വേഷണം നടത്തിയത്? ഇത് സംബന്ധിച്ച് വല്ല അന്വേഷണ റിപ്പോർട്ടുമുണ്ടോ? ഭരണഘടന ലംഘനമല്ല എന്ന് സി പി എം തീരുമാനിച്ചാൽ ഇത്രയും വ്യക്തതയോടുകൂടി ഭരണഘടനാ ലംഘനം നടത്തിയ ഒരു മന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അതേക്കുറിച്ച് എന്ത് അന്വേഷണമാണ് നടത്തിയത്? ആരാണ് അന്വേഷണം നടത്തിയത്? അന്വേഷണത്തെ കുറിച്ച് വല്ല റിപ്പോർട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് സി പി എം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ. ഈ കഴിഞ്ഞുപോയ കുറെ വർഷങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഭരണരംഗത്തിരിക്കുന്ന ഒരു കക്ഷി എവിടെയാണ് നീതിപൂർവകമായി പ്രവർത്തിച്ചത്? നിയമാനുസൃതമായി പ്രവർത്തിക്കുന്നത് ഏത് തുറയിലാണ്? ഏത് വിഷയത്തിലാണ്? എന്തെല്ലാം വിഷയങ്ങൾ കേരളത്തിൽ കടന്നുപോകുന്നു? എല്ലാത്തിനോടും ഇത്തരം കാര്യങ്ങളിൽ നീതിപൂർവകമായ എന്ത് നിലപാടാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി സി പി എം എടുത്തത്? ഇപ്പോൾ ഇ പി ജയരാജന്റെ കാര്യത്തിലും അന്വേഷണം വേണ്ടെന്നാണ് സി പി എം തീരുമാനിച്ചത്. ഞങ്ങളല്ലല്ലോ ഇ പി ജയരാജനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചത്. പാർട്ടിക്കാരല്ലേ, അത് അന്വേഷിക്കേണ്ടേ? സാമ്പത്തിക കുറ്റമല്ലേ അത്? അഴിമതിയല്ലേ? വ്യവസ്ഥാപിത സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കി സി പി എം അവർക്കെന്തുമാവാമെന്ന നിലപാടാണുള്ളതെന്ന് കെ സുധാകരൻ പറഞ്ഞു. ഇ പി ജയരാജന്റെ അന്വേഷണം വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചില്ല. ഞങ്ങൾ ആരും ഉന്നയിച്ച ആരോപണമല്ല. സ്വന്തം പാർട്ടിക്കകത്ത് വന്ന ചർച്ചയാണ്. പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണം. ആ ആരോപണത്തെ കുറിച്ച് പോലും അന്വേഷിക്കാൻ സി പി എം തയ്യാറില്ല. ചർച്ച അന്വേഷണം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഇന്നലെ പാർട്ടി ഭരണഘടനാനുസൃതമാണോ അത്? നിയമാനുസൃതമാണോ അത്? സാമ്പത്തിക രംഗത്തെ കുറ്റവാളി, സാമ്പത്തിക രംഗത്തെ അഴിമതി, ആ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കണ്ട എന്ന് പറയാൻ തീരുമാനിക്കാൻ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് എന്ത് അധികാരം, എന്ത് അവകാശം? അവർക്ക് എന്തുമാവാം. ഇവിടെ ഇത് മാത്രമൊന്നുമല്ല, എല്ലാ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കി അരാജകത്വത്തിന്റെ വിളനിലമായി ഈ സംസ്ഥാനത്ത് മാറ്റിക്കൊണ്ടിരിക്കുക.